സീസൺ ഫോറിന്റെ ഫസ്റ്റ് എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. എന്നാ ഉണ്ട് വിശേഷം? കൊറേ നാളായി. ഞാനും ഇപ്പൊ എന്താ പറയാ, ചാനൽ ഈ ജഡ്ജ് അടിച്ച് അടിച്ചായിട്ടിരുന്ന് അങ്ങ് സുഖം പിടിച്ചിരുന്നു. പിന്നെ എന്താന്ന് വെച്ചാല്, നമ്മുടെ സീസൺ ഫോറാണ്. ഓരോ പ്രാവശ്യം ഓരോ വെറൈറ്റി സെറ്റും കൊണ്ട് വരും. പക്ഷെ ഈ സെറ്റ് ഇതുവരെ വന്നതിൽ വെച്ച് ഏറ്റവും വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നുക. അടിപൊളി. അപ്പൊ വേറെ വിശേഷമൊന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുക. നിങ്ങൾക്ക് കൂടുതൽ സന്തോഷവും എനർജിയും ഒരു ഒരു എന്താ പറയാ, നിങ്ങൾക്ക് ആവേശം തരുന്ന അല്ലെങ്കിൽ നല്ല നല്ല ഒരു തരുന്ന എപ്പിസോഡ് ആയിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച് അതുപോലെ തന്നെ ഗസ്റ്റിനെയാണ് കൊണ്ടുവരാൻ ശ്രമിച്ചേക്കുന്നത്. ഒരു വീട്ടിലെ ഇത്രയധികം ഗസ്റ്റ് വരുന്ന ആദ്യത്തെ പ്രോഗ്രാം ആയിരിക്കും, ഒരു പക്ഷേ ആദ്യത്തെ എപ്പിസോഡ് ആയിരിക്കും നമ്മുടെ ഒന്ന് ഒന്നും ഒന്നിന്റെ. ഇവര് ബാക്കി വന്നതിന് ശേഷം ബാക്കി കാര്യങ്ങൾ പറയാം. എനിക്ക് വളരെ അടുത്തറിയാവുന്ന, ഒരുപാട് വർഷമായിട്ട് അറിയാവുന്ന ചേട്ടനാണ്. അച്ഛനും അമ്മയും വിളിച്ചിട്ട് മതി, പിന്നെ പിള്ളേരെയിലോട്ട് പോവാം, കാരണം അവരില്ലെങ്കിൽ പിള്ളേരില്ല. അതുകൊണ്ട് തന്നെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കൃഷ്ണകുമാരേട്ടൻ ആൻഡ് സിന്ധു കൃഷ്ണകുമാർ. ചേർന്ന് ദൂരെ നിന്നിട്ട് തന്നെ ഇതുവരെ നാല് പിള്ളേരായി, ഇനി ചേർന്നും കൂടി നിന്ന് ഇനി കുഴപ്പമൊക്കെ രണ്ട് പിള്ളേർ നിയന്ത്രണം വേണമെന്ന് ഗവൺമെന്റിന്റെ ഭാഗത്ത് ചേട്ടനെ അറിയിച്ചോ? അല്ല, ഇനി എന്തായാലും സർക്കാർ ജോലി കിട്ടാൻ പോകുന്നില്ല, അതുകൊണ്ട് ഇനി നിയന്ത്രണം വന്നാലും കുഴപ്പമില്ലെന്നേ. അല്ല, അങ്ങനെ ഉണ്ടോ സത്യത്തില്? വരാൻ പോകുന്നൊക്കെ പേപ്പർ കിടക്കുന്നു. ചുമ്മാ ഒരു കുസൃതിയാണേ. ഈ അങ്ങനെ ചോദിക്കാൻ പാടില്ല അല്ലേ? പക്ഷെ മനസ്സിൽ വന്ന ചോദ്യം ചുമ്മാ അങ്ങ് ചോദിക്കാം അല്ലേ? നമ്മൾ തെറ്റൊന്നും അല്ലല്ലോ. ഒരു ആൺകുട്ടിയെ പ്രതീക്ഷിച്ചു കൊണ്ടുള്ള ആ ഒരു നാല് കുട്ടികളിലോട്ട് അല്ല സത്യം. ചൈനീസ് കലണ്ടർ അത് പക്ഷൊക്കെ നോക്കിയാൽ മതി എന്നൊക്കെ. പക്ഷെ അത് ചൈനക്കാർക്കുള്ള പിന്നെ പിടികിട്ടി. ആ കലണ്ടറൊക്കെ വാങ്ങിച്ചു വെച്ചിരുന്നു, പക്ഷെ എന്നിട്ട് നമുക്ക് പെണ്ണ വരുന്നു. അപ്പൊ പിടികിട്ടിയത് നമുക്കുള്ളതല്ല. അല്ല, ഞാന് ഹോങ്കോങ് പറഞ്ഞ സ്ഥലത്ത് ചെന്നപ്പോ എനിക്ക് ശരിയാണെന്ന് അറിയില്ല. ടാക്സി ചേട്ടൻ എന്നോട് പറഞ്ഞതാ, അവിടെ ഞാൻ കൂടുതലും നോക്കുമ്പോഴത്തേക്കും ചുച്ചി ചുച്ചി പറയണ എല്ലാ പെമ്പിള്ളേരെയാണ് ആ നാട്ടിൽ മൊത്തം ഞാൻ കാണുന്നത്. എന്റെ തെറ്റാണെന്ന് അറിയില്ല, പക്ഷെ അവരിങ്ങോട്ട് പറഞ്ഞതാ. അപ്പൊ അവര് പറയുന്നത് ഗവൺമെന്റ് അങ്ങനെ ഒരു മസ്റ്റായിട്ട് നിയമം വെച്ചിട്ടുണ്ടെന്ന്. അതായത് ഒരു വീട്ടിൽ ഒരാങ്കൊച്ചേലും വേണം. ഇനി ആങ്കൊച്ച വന്നില്ലെങ്കിൽ ആങ്കൊച്ച ആകുന്നോടം വരെ അമ്മമാര് പ്രസവിച്ചുകൊണ്ടിരിക്കണോന്ന്. ശരി, അങ്ങനെ ഒരു നിയമം തന്നെ അവിടെ, അങ്ങനെ ഒരു നിയമം അല്ലല്ലോ. പിന്നെ എന്നാ ഉണ്ട് വിശേഷം? ഞാൻ പറയട്ടെ, കണ്ണ് വെക്കാണ്ടിരിക്കട്ടെ. കാരണം ആ കല്യാണം, ഇപ്പൊ കല്യാണം, ഇന്നലെ കല്യാണം കഴിച്ച പോലെ തന്നെ എന്താ പറയാ, ഭംഗി ആയിക്കോട്ടെ, ചേർച്ച ആയിക്കോട്ടെ, ഇത്ര നല്ല ജോഡികള്. സാധാരണ ചേട്ടാ ദൈവത്തിന് വലിയ അനുഗ്രഹമാണ്. നാല് പെമ്പിളരാണല്ലോ, നല്ല മാലാക കുഞ്ഞുങ്ങളെ പോലത്തെ, നല്ല പൂ പോലത്തെ. പലരും ഒന്ന് സംസാരിക്കുന്നത് അങ്ങനെയല്ല. കൃഷ്ണമാറേ ഇപ്പൊ സ്ക്രീനിലൊന്നും കാണുന്നില്ല, സിനിമ കുറവാണല്ലേ? ഞാന് ആ കുറവാണ്. എന്നിട്ട് പതുക്കെ ചോദിക്കും, നാല് പെൺകുട്ടികളാണല്ലേ, അവർക്കാണ് ഭയങ്കര വിഷമം. അതായത് പടവും ഇല്ല, സിനിമ ഇല്ല, ഇയാള് നാല് പിള്ളേരെ വെച്ച് എന്ത് ചെയ്യും? പക്ഷെ നമുക്കറിയാം ചേട്ടൻ ഭയങ്കര കോടീശ്വരനാണ്. അച്ഛൻ അല്ല, അച്ഛന്റെ വക കിട്ടിയ സ്വത്താണ് അമ്മയുടെ വക. സുരേഷ് ഗോപി ഇല്ലേ? അങ്ങനെ പ്രസിഡന്റ് പറഞ്ഞതിലും കാര്യമുണ്ട്. കല്യാണത്തിനൊക്കെ നിങ്ങൾ കല്യാണത്തിന് വിളിക്കുമ്പോ പ്രത്യേകം എടുത്തു പറയും, നിങ്ങൾ എട്ടും കൂടെ അങ്ങനെ പറയാറുണ്ടോ? കാരണം അവർക്ക് പേടി, അഞ്ചുപേരും ഒരുമിച്ച് ഉതുത്തടക്കി വന്ന് ഭക്ഷണം കഴിച്ചു. അല്ല, ഇന്നിവിടെ വന്നപ്പോഴും കസേര കണ്ടപ്പോഴും ഞങ്ങൾക്ക് അതേ പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം ഇത് എവിടെ കൊണ്ട് ഇരുത്തും ഞങ്ങളെന്നുള്ള ഒരു സംശയം ഞങ്ങൾക്ക് ഇല്ലാതില്ല. ആ ശരിയാണ്. ഒരു പക്ഷെ ഇതൊക്കെയാണോ ഏട്ടാ നിങ്ങൾക്ക് പാട്? കാരണം എവിടെയും ഇതേപോലെ ചെറിയ അസൗകര്യങ്ങൾ വന്ന് ഇത്രയും പേര് എപ്പോഴും ഉണ്ടല്ലോ. ഒറ്റപ്പെടലിനേക്കാളും എത്രയോ നല്ലത്. ഇപ്പൊ നിങ്ങളുടെ ഫാമിലിയിൽ പുറത്തുനിന്ന് ഒരാൾക്കാർ വരുന്നതിൽ കൂടുതൽ നിങ്ങൾ ആറുപേര് കൂടുമ്പോ തന്നെ അവിടെ ആഘോഷമായി. ഒറ്റയ്ക്ക് ഇരിക്കുന്നേക്കാളും ഏറ്റവും കൂടുതൽ നമുക്ക് സന്തോഷം എല്ലാവർക്കും കുറച്ച് പേരുടെ കൂടെയൊക്കെ ഇരുന്ന്, അതല്ലേ? റിമി, അഞ്ച് പെണ്ണുങ്ങളെ പിടിക്കാൻ ഭയങ്കര പ്രയാസമാണ്. വീട്ടിലെ പെണ്ണുങ്ങൾ പുറത്താണെങ്കിൽ സാരമില്ല, ഈ വീട്ടിലെ പെണ്ണുങ്ങളെ ഇവിടെ ഇരിക്കാൻ കുറച്ച് പാടാണ്. ശരി ഏട്ടാ, നമ്മളപ്പോ സിനിമ വിശേഷങ്ങളിലോട്ട് പോകുമ്പോൾ പഴയതൊന്നും മറക്കുന്ന ശരിയല്ല. പഴയതൊക്കെ ഞാൻ കുത്തിപ്പൊക്കണോ? ചേട്ടൻ അങ്ങനെ ചേച്ചി സിനിമയ്ക്ക് ചുമ്മാ പറഞ്ഞു. ഫസ്റ്റ് എനിക്ക് തോന്നുന്നു ഞാൻ വായിച്ചത് ന്യൂസ് റീഡർ ഒക്കെ ആയിട്ടുള്ള വരവ് സീരിയലിലൂടെ വന്നു. പിന്നെ ഫസ്റ്റ് പടം എന്ന് പറയുന്നത് കാശ്മീരത്തിലാണ് തുടങ്ങിയത്. ഒരു കാശ്മീരി പയ്യനെ പോലെ അത്ര വെളുത്ത് തൊടുത്ത് ഇങ്ങനെ അത് ഇരിക്കുന്നോണ്ടാണോ എന്തോ അങ്ങനെ അതിലൂടെ അങ്ങ് കയറി. പാരമ്പര്യമായിട്ട് കിട്ടിയ ഇതായിരിക്കും. അച്ഛൻ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, പക്ഷെ അങ്ങനെ അറിയപ്പെടുന്ന ഒരു നടനും ഒന്നുമല്ല. എന്നാ ഇന്നത്തെ പ്രശസ്തരായ നടന്മാരുടെ കൂടെ ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. അച്ഛന്റെ പേര് ഗോപാലൻ.
ദ്രിമിയുടെ ഓർമ്മശക്തി അപാരം തന്നെ. ദ്രിമി എന്താണ് കഴിക്കുന്നത് തേക്കുന്നത്? നീല ബൃങ്കാതി എന്താ ബ്രഹ്മി എന്താ? നീല ബൃങ്കാതി തലയിലെ ജ്യോതിഷ് ബ്രഹ്മി ഉള്ളിലോട്ട്. ഇപ്പൊ ഏച്ചാണ്ട് എത്ര നായകന്മാരുടെ സിനിമയിലും സീരിയലായിട്ടൊക്കെ ഒരുപാട് നായകന്മാരോട് അഭിനയിച്ചു അല്ലേ? ദൈവതിരുമകൻ തുടങ്ങിയ വളരെ സൂപ്പർ ഹിറ്റായ തമിഴ് സിനിമകൾ അടക്കം ഇപ്പൊ മമ്മൂക്കയുടെ ഏറ്റവും പുതിയ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന വൺ എന്ന സിനിമയിൽ അടക്കം ചേട്ടൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ കാര്യമാണ് ചേട്ടൻ. കാരണം എത്രയോ വർഷം തൊട്ട് 19 കാശ്മീരം തൊട്ട് ഇപ്പൊ വരെ നിക്കുക എന്ന് പറഞ്ഞ ചിലരുടെ കാര്യമല്ല. 89 ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സൗന്ദര്യരസൊക്കെ പുറത്തോട്ട്. അതിന് മുൻപായിട്ട് നമ്മുടെ സിന്ധു ചേച്ചിയായിട്ടുള്ള സംഗമം എവിടെ വെച്ചായിരുന്നു? എങ്ങനെയായിരുന്നു എന്റെ ഇവളാണ് എന്റെ എല്ലാം അല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവൾ എന്ന് തിരിച്ചറിഞ്ഞ സമയം ചേച്ചി വാചാലിയോ? എനിക്ക് അത് തൊട്ട് അറിയായിരുന്നു. അങ്ങനെയല്ല, ഞാൻ കോളേജിൽ പഠിക്കുമ്പോ നാച്ചുറലി ഞാൻ ന്യൂസ് റീഡർ ആയിരുന്നല്ലോ. അന്ന് നമ്മളെ ദൂരദർശൻ ഒരേ ഒരു ചെറുപ്പക്കാരനേ ഉള്ളൂ, ആണുങ്ങളെ കുറച്ച് പേരല്ലേ ഉണ്ടായിരുന്നുള്ളൂ, ഒരൊറ്റ ചെറുപ്പക്കാരനേ ഉള്ളൂ. ഇന്നത്തെ പോലെ ചാനൽസ് ഇല്ല, ഇന്നത്തെ പോലത്തെ ഒന്നും ഇല്ലാത്ത ഒരു സമയമല്ല. അപ്പൊ ഇങ്ങനെ വേറെ രണ്ടുമൂന്ന് ചെറുപ്പക്കാരുണ്ടായിരുന്നെങ്കിൽ പോയേ ചാൻസ്. അപ്പൊ കോളേജിലൊക്കെ ഫ്രണ്ട്സിന്റെ ഇടയിൽ എപ്പോഴും ഒരു കോമൺ ടോപ്പിക് ആയിരിക്കും കൃഷ്ണകുമാർ. ഞങ്ങളുടെ ഒരു സീനിയർ കിച്ചുവിന്റെ കൂടെ ആ ഇടയ്ക്ക് ഒരു സീരിയലിൽ ആക്ട് ചെയ്തിരുന്നു മാധവൻ സാറിലും മഞ്ജുഷ. അപ്പൊ അന്നക്കാരെ സംസാരിക്കാൻ കൃഷ്ണകുമാർ മഞ്ജുഷ ഒരുമിച്ച് അങ്ങനെ ജസ്റ്റ് അറിയായിരുന്നു. ആ സമയത്ത് കാശ്മീരം ആക്ട് ചെയ്ത മാഗസീനിലൊക്കെ ഞാൻ കഴിഞ്ഞത്. അങ്ങനെ ഒരു സമയത്ത് ഞങ്ങളൊരു സ്ഥലത്ത് വെച്ച് മീറ്റ് ചെയ്തു. ഒരു സ്ഥലം നല്ല കൃത്യമായിട്ട് അപ്പഹാജ ഉണ്ട് നടന. അപ്പഹാജ ആയിരുന്നു നമ്മുടെ അന്നത്തെ ഒരു, അതേത് സ്ഥലം എല്ലാവരും വിചാരിക്കുമല്ലേ, കിങ് ഷൂസ് എന്ന് പറയും അദ്ദേഹത്തിന്റെ കടയുണ്ട്. അന്ന് പലരും ഹാജ എന്ന് വെച്ചാൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ധനികനായ മനുഷ്യനാണ്. ഞങ്ങളുടെ എല്ലാ സ്പോൺസറാണ് ഹാജ. ഓ ഹാജ, ആ ഒരു അസാമാന്യ ഒരു മനസ്സിന്റെ അപ്പഹാജ. അപ്പൊ ഹാജയുടെ കടയിൽ ഞാൻ ഇരിക്കുന്ന ഒരു ദിവസം ഇവരവിടെ ചെരുപ്പ് വാങ്ങിക്കാൻ വന്നു. കഷ്ടകാലത്തിനോ നല്ല കാലത്തിനോ ആരുടെയെന്ന് അറിയില്ല, എന്തായാലും ചെരുപ്പ് വാങ്ങിക്കാൻ. അങ്ങനെ ഞങ്ങൾ അവിടെ വെച്ച് പരിചയപ്പെട്ടു. അപ്പൊ എനിക്കറിയാലോ, കണ്ടാ ചെരുപ്പ് കുത്തിയെന്ന് തോന്നിയോ? അല്ല, അറിയാലോ, എനിക്കറിയാം. ഞാനും എന്റെ ഫ്രണ്ടും അനിയത്തിയും ഞങ്ങൾ അതിലെ പോയപ്പോ എന്റെ ഫ്രണ്ടാണ് പറഞ്ഞത്, ലക്ഷ്മി എന്ന് പറഞ്ഞ ഫ്രണ്ട് പറഞ്ഞ അവിടെ കിങ് ഷൂസിൽ അപ്പാഹാജയും കൃഷ്ണകുമാറും അവിടെ നിൽക്കുന്നു. അപ്പൊ ഞങ്ങള് കോളേജ് പഠിക്കുന്ന പിള്ളേർക്ക് സെലിബ്രിറ്റീസിനെ കാണുമ്പോ ജസ്റ്റ് ഒന്ന് കയറി. അന്ന് മൊബൈൽ ഫോൺ ഒന്നും ഇല്ലല്ലോ. ഒന്നുമില്ല, മൊബൈൽ അല്ല, ലാൻഡ് ഫോൺ ഇല്ല, അന്നൊക്കെ പി പി ഫോൺ. അപ്പുറത്തെ വീട്ടില് കോള് വരുമ്പോഴത്തേക്ക് പറയും, അരമണിക്കൂർ കഴിയുമ്പോ കോള് വരും, ഓടിച്ചെന്ന് എടുക്കണം. അതാണ് സംഭവം. പി പി പോയി പറയൽ, അതെ പോയി പറയൽ. ചേട്ടാ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ കാറ്റ് വന്ന് വിളിച്ചപ്പോൾ ആ സിനിമയുടെ ഒക്കെ ഫസ്റ്റ് കല്യാണം കഴിഞ്ഞിട്ടായിരുന്നു ആ സിനിമയൊക്കെ ഷൂട്ടിംഗ്? അല്ല, ഞങ്ങള് മൂന്നാമത്തെ മോള് ജനിക്കണേന് മുന്നായിരുന്നു ആ പടം. ആ ശരി, 2000 അത് കല്യാണം കഴിഞ്ഞിട്ടായിരുന്നോ? പിന്നെ അതൊക്കെ നമ്മുടെ ഇഷ്ടമല്ലേ ചേച്ചി, ബാക്കിയുള്ളവർക്ക് ഇതിലൊന്നും കൈകടത്തനാതെ. അപ്പൊ ഒരു കാര്യം, കാറ്റേ നീ വിശ്വരുത്, ഇപ്പോൾ രണ്ടുപേര് പാടുമ്പോൾ പഴയ ഓർമ്മകളിലോട്ടൊന്നും ഞാൻ നിങ്ങളെ ഉന്തി തള്ളി വിട്ട വല്ല പ്രശ്നമുണ്ടോ? ചേട്ടാ, ആ ഒരു കുറച്ച് ഒരു ഇച്ചിരി റൊമാൻസ് ഒക്കെ ആവും പ്ലീസ്. ഞങ്ങൾക്ക് റൊമാൻസ് തീരെ ഇല്ലായിരുന്നു. ഞാനും കിച്ചു ആദ്യമായിട്ട് പരിചയപ്പെട്ട് ആ ദിവസം ഹാജ ഞങ്ങൾ അവിടുത്തെ ഒരു ഫോർട്ട്മാൻ ഹോട്ടലിൽ ഞങ്ങൾ ലഞ്ചിന് പോയി. അപ്പൊ അവിടെ ചെന്നിട്ട് ഞാനും എന്റെ അനിയത്തിയും കിച്ചും അപ്പൊ ഹാജയും ഞങ്ങൾ ലഞ്ചിന് പോയി അവിടെ ഇരിക്കുക. അപ്പൊ ഞങ്ങൾ വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് ഇരിക്കുക. പക്ഷെ നമ്മൾ കിച്ചു ഞങ്ങളുടെ മുഖത്ത് പോലും നോക്കണം, ഒരേ തീറ്റി. ഞാൻ ആലോചിക്കുന്നത് എന്താ, ഒരു പെണ്ണുങ്ങളെ ഇംപ്രസ് ചെയ്യാനായിട്ട് ഒന്നും കാണിക്കുന്നില്ല പുള്ളി. ഞങ്ങളെ മുഖത്ത് നോക്കണം, പുള്ളി കഴിക്കുന്നു കഴിക്കുന്നു ഒരേ പുള്ളി ഇംപ്രസ് ചെയ്യണമെന്ന് ഒന്നുമേ കാണിക്കാൻ പോകുന്ന പെണ്ണല്ലേ ഏട്ടാ, ഒന്ന് മുഖത്ത് നോക്കി. ആ സമയത്ത് ആരെങ്കിലും ഇങ്ങനെ ആക്രാന്ത മുത്ത് തിന്നു. അല്ല, അത് ഇതുവരെ കിട്ടാത്ത ബിരിയാണി അത്ര ടേസ്റ്റ് ആയിരുന്നു. ചോദിച്ചില്ലേ എന്താ ചേട്ടാ ഇങ്ങനെ ഇങ്ങനെ ട്രിം ആയിട്ടൊക്കെ ഇരിക്കുന്ന ചോദിക്കാൻ കാര്യം? ഭക്ഷണം വല്ലപ്പോഴും കിട്ടാറുണ്ട്, ഇവരെല്ലാം കൂടെ കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ കഴിച്ചാണ്. ശരി, ഈ പാട്ട് പാടുമ്പോ അന്ന് റൊമാൻസ് ഇല്ല എന്ന് പറഞ്ഞു, പക്ഷെ ഇന്ന് റൊമാൻസ് അങ്ങനെ ഇന്ന പ്രായം ഒന്നും ഇല്ലല്ലോ. നിങ്ങൾ മനസ്സ് തുറന്ന് നിങ്ങൾ ഫ്രീ ആയിട്ട് ഇനിയാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് ഒന്ന് ഫ്രീ ആയിട്ട് ശരിക്കും എൻജോയ് ചെയ്യേണ്ട സമയം അല്ലേ? മറ്റേ മക്കള് വളർന്നു വന്ന് കൊച്ചു പിള്ളേർ തൊട്ട് അവരിപ്പോ അവരെല്ലാരും ഇപ്പൊ ഒരു റൊമാൻസ് ഒന്നും വേണ്ട, മൂത്ത ആളെ കെട്ടിക്കാറായി. അപ്പൊ ഇനി റൊമാൻസ് ഇത് വീണ്ടും ശരിയാവൂല ഇനി പിള്ളേരായ. നേരത്തെ പോകാലോ, ആറ്റേ നീ വിശരുതിപ്പോൾ കാ
നമുക്ക് മുഴുവൻ ആവണമെങ്കിൽ അച്ഛ ഈ ഫുൾ ഫാമിലി വരാൻ പോവുകയാണ്. ഒന്നും ഒന്നും ഒന്നിനെ സംബന്ധിച്ച് ഇതൊരു പുതുമയുള്ള കാര്യം തന്നെയാണ്. അതെ അല്ലേ, ഈ പരിപാടി ചെറിയൊരു മാറ്റം. മൂന്ന്. അപ്പം നമുക്ക് കൃഷ്ണമാറേട്ടന്റെയും സിന്ധു ചേച്ചിയുടെയും ആ നാല് ചുന്ദരി കുട്ടികളെ ഇങ്ങോട്ട് വിളിക്കാൻ പോവുകയാണ്. അഹന, ദിയ, ഇഷാനി, ഹൻസിക, വെൽക്കം ടു ദി ഷോ. മൂത്ത ആള് അഹന, രണ്ടാമത്തെ ആള് ദിയ, മൂന്നാമത്തെ ആള് ഇഷാനി, എന്നെ ഏറ്റവും ചെറിയ ആളാണ് ഹൻസിക. അഹാനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അഹാൻ ഈ അടുത്ത കാലത്ത് മലയാളത്തിന് കിട്ടിയ എന്താ പറയാ, ഒരു ഉഗ്രൻ, അല്ല ശുന്ദരിക്കുട്ടി മാത്രമല്ല ഉഗ്രൻ ഒരു ആക്ട്രസ് എന്ന് പറയാൻ പറ്റുന്നു. അതായത് നല്ല രണ്ട് ചിത്രങ്ങൾ, ലൂക്കെ ആയിക്കോട്ടെ, പതിനെട്ടാം പടി, മമ്മൂക്കയുടെ പതിനെട്ടാം പടി ആയിക്കോട്ടെ, അതിന് മുൻപ് ഒരു നാല് വർഷം മുമ്പ് അഭിനയിച്ച ഞാൻ സ്റ്റീവ് ലോപ്പസ് അടക്കം മലയാളികൾക്ക് അത്രയും സുപരിചിതയാണ്. അത് മാത്രമല്ല ലൂക്ക് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ വരെ അഹാന ഇല്ലാത്ത ഒരു ഒരു സംഭവം ഇല്ലാന്ന് തന്നെ പറയാം. ഫോട്ടോസിലായിക്കോട്ടെ, ഫോട്ടോഷൂട്ട് ആയിക്കോട്ടെ, അല്ലേ, എല്ലാം എവിടെയും അഹാനയുടെ പേര് ഇങ്ങനെ മുഴങ്ങി കേൾക്കുമ്പോൾ ഒരു അച്ഛൻ എന്ന നിലയിൽ ഭയങ്കര ചേട്ടന് ഒരു അഭിമാനം തോന്നുന്നുണ്ട് ചേട്ടാ. എന്താണ് മകളുടെ ഇത്രയും വലിയൊരു, ഞാൻ സ്റ്റീവ് ലോപ്പസ് കഴിഞ്ഞപ്പോൾ ആൾക്കാർ നമ്മൾ വിചാരിച്ചില്ല പിന്നെ എന്ത് പറ്റി അഹാനയ്ക്ക് അങ്ങനെ ഒരു ഒരു സങ്കടം വന്നു അല്ലേ. അവിടെ ചേട്ടൻ ഏത് ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്? പിന്നെ രണ്ടാമത്തെ കാര്യം വെച്ച് കഴിഞ്ഞാൽ സിനിമ എണ്ണം കൊണ്ട് കൂട്ടിയിട്ട് വലിയ കാര്യമില്ല. കാരണം വെച്ചാൽ നല്ല സിനിമകൾ വരട്ടെ ചെയ്യണം, കാരണം അതാണ് എല്ലാവരുടെയും ആഗ്രഹം. എന്തായാലും അവൾ വെയിറ്റ് ചെയ്തുകൊണ്ട് അവൾക്ക് ലൂക്കാന്ന് പറഞ്ഞാൽ നല്ലൊരു സിനിമ കിട്ടി. അതെ, തീർച്ചയായിട്ടും. രണ്ടാമത്തെ ആളുടെ കാര്യം പറയാനാണെങ്കിൽ ഈ സിനിമയിൽ വന്നിട്ടില്ലെങ്കിലും എല്ലാവർക്കും എല്ലാവരുടെ ഫേസ് സുപരിചിതം, കാരണം അങ്ങനെ ഈ സിനിമ സംബന്ധമായ സോഷ്യൽ മീഡിയയിൽ പൂണ്ട് വിളയാടാണ്. ഇനി ഇവരിട്ടില്ലെങ്കിൽ ചേട്ടനിടും, അല്ലെങ്കിൽ അമ്മയുടെ, അല്ലെങ്കിൽ ഇളയാളുടെ, മൂന്നാമത്തെ ആളുടെ, അല്ലെങ്കിൽ ചെറിയ ആളെങ്കിലും ഏതെങ്കിലും ഒരു ഫോട്ടോ ഒരു ഇടും. അതുകൊണ്ട് പബ്ലിസിറ്റി കൊടുക്കാൻ ഒരു ചേട്ടൻ വേറെ വേറെ ആൾക്കാരൊന്നും വേണ്ട. നേരത്തെ പറഞ്ഞു മക്കളെ കൊണ്ട് എന്താ പ്രയോജനം, കാരണം തന്റെ പറ്റി എന്തെങ്കിലും അറിയണേ വർക്ക് കുറഞ്ഞിരുന്നാലും അവരുടെ കറ്റത്തിൽ കൃഷ്ണകുമാർ കിടപ്പുണ്ടല്ലോ, അത് വലിയ ഗുണമാണ്. എപ്പോഴും ലൈവ് ആയിട്ട് നമുക്ക് നിൽക്കാം. അതെ, തന്തയ്ക്ക് വരുന്ന മക്കൾ എന്ന് പറയുന്നത് ഇതാണല്ലേ. ചേട്ടനൊക്കെയാണ് ഇത്ര സ്വാതന്ത്ര്യത്തോടെ മോളെ. പക്ഷെ ഇദ്ദേഹം സിനിമയിൽ അഭിനയിച്ചില്ലെങ്കിലും ഉഗ്രൻ ഡാൻസർ ആണെന്ന് ഞാൻ കേട്ടു. ബാക്കിയുള്ളവരെയൊക്കെ ഡാൻസ് പഠിപ്പിക്കുന്നു ചെയ്യുന്നൊക്കെ. പിന്നെ ഞാൻ ചോദിച്ചു, എന്നെ ചേട്ടൻ കണ്ടപ്പോൾ റിമി കുറച്ച് മെലിഞ്ഞില്ലെന്ന് പറഞ്ഞു. ആ കുറച്ച് മെലിഞ്ഞിട്ട് അല്ലെങ്കിൽ ആകെ വൃത്തിയാടല്ല ഈ ഒരു സ്ക്രീനിൽ മൊത്തം. ടി വിയിൽ ചെറിയ മൊത്തം ഗുണ്ട് പോലെ ഒരു തടിച്ചിട്ട് ഒരാൾ വന്ന് നിൽക്കുന്നു, അതെ ഹൈറ്റും ഇല്ല, ഭയങ്കര വൃത്തിയാടായി. അപ്പൊ ഇച്ചിരി വണ്ണം കുറച്ചില്ലെങ്കിൽ അതെന്റെ നിലനിൽപ്പിന്റെ ആവശ്യമാണ്. അപ്പൊ ഇവരൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ കഞ്ഞി കുടിക്കുന്നു, മൂന്ന് നേരം കഞ്ഞി കുടിക്കും. ഞാൻ എന്തിനാ വണ്ണം കൂട്ടാൻ, കാരണം ആള് ഭയങ്കര സീറോ സൈസ് അല്ലേ. ആരാ മോളെ കഞ്ഞി കുടിച്ചാ വണ്ണം വെക്കുന്നുള്ളൊരു ഈ പറഞ്ഞു ആരാ? അച്ഛൻ തന്നെയാ പറയുന്നത്. കഞ്ഞി മാത്രമല്ല പഴഞ്ചോറ് എല്ലാം രാത്രി ഒരു വലിയ കലത്തിലൊക്കെ. അത് അച്ഛന്റെ ഒരു തന്ത്രമായി കൂടാ, ഇല്ലല്ലോ ഫുഡ് ലാഭം പഴഞ്ചോറ്. പിന്നെ മൂന്നാമത്തെ ആളാണ് ഇപ്പൊ മമ്മൂക്കയുടെ വൺ എന്ന സിനിമയിൽ ഇപ്പൊ ഫസ്റ്റ് എന്താ കന്നി ഇതാണ് അല്ലെ, ഫസ്റ്റ് ആയിട്ട് ഡെബ്യൂ മൂവിയാണ്. ഓൾ ദ ബെസ്റ്റ്. അതുപോലെ ഇളയാളെ നമ്മൾ ലൂക്കെ തന്നെ അഹാനയുടെ ചെറുപ്പകാലം അഭിനയിച്ചത് നമ്മുടെ ഹൻസിക മൂട്ടുവനിയാണ്. അയ്യോ ഇതിനൊക്കെ ഇത്ര ചിരിയോ? അപ്പൊ ചേട്ടാ നിങ്ങൾ ഇവിടെ എന്താ എന്ത് സംഭവിച്ചൂടെ? അപ്പൊ വേറൊരു കാര്യം ഞാൻ കേട്ടത്, ഞാൻ അത്ഭുതപ്പെട്ടു പോയത്, ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ പെൺപിള്ളേര് കുറച്ച് അമ്മയിലോട്ട് തന്നെ അങ്ങനെയൊക്കെ കുറച്ച് പേരിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അച്ഛൻ എന്ന് പറഞ്ഞ് ഇവര് ഭയങ്കര അറ്റാച്ച്ഡ് ആണ് അല്ലേ ചേച്ചി? കാരണം ഒരുമിച്ച് ഒരു ബെഡിൽ നിങ്ങൾ എല്ലാരും കൂടെ കടന്നു. ഞാനും അല്ല ഷഹാനല്ലേ പണ്ട് പറഞ്ഞു ഒരു ബെഡിൽ നിന്നാന്ന്. അപ്പൊ ഞാൻ എന്ത് വലിയ ബെഡായിരിക്കും, ബെഡ് വളരെ വലുതാണ്. പക്ഷെ എല്ലാരും വലുതായപ്പോ ഒരു മുറി തന്നെ, മുറിയില് ബെഡുണ്ട് പിന്നെ മൂന്ന് മെത്തയിടും. അപ്പൊ അത് കഴിഞ്ഞാ പിന്നെ ആ മുറിയില് നടക്കാനോ നീങ്ങാനോ ഒന്നും പറ്റത്തില്ല. അത് എത്ര വയസ്സ് വരെ നിങ്ങൾ അങ്ങനെ ഒന്നിച്ചോ എല്ലാരും കൂടെ?
ആരെങ്കിലും കല്യാണം കഴിച്ചു പോകുന്നത്. അല്ല ഇതുവരെ ഇപ്പോഴും അങ്ങനെ പ്രസന്റ്. എനിക്കറിയ എന്താ ചോദിക്കാൻ വന്ന് ഇതിനിടയിൽ. ചേട്ടൻ ഈ ഒരു ചിന്ത കാരണമാണ് ഇത്രയും പ്രശ്നം വന്നത്. ഞാൻ ഇത് ഉദ്ദേശിച്ചു പോലും ഇല്ല. അപ്പൊ നമുക്ക് ഉദ്ദേശിക്കുന്ന ഇങ്ങനെ കറണ്ട് ബില്ലൊക്കെ നമുക്ക് ഒത്തിരി സേവ് ചെയ്യാൻ പറ്റും. നിങ്ങൾ വന്ന് കേറി കിടക്കുമ്പോ അപ്പൊ തന്നെ അച്ഛൻ കറണ്ട് അങ്ങ് ഓഫാകും. അല്ലെങ്കിൽ രണ്ട് റൂമിൽ ഫാൻ, രണ്ട് റൂമിൽ എ സി ഒക്കെ ഇട്ടിട്ടുണ്ട്. ഓ എന്ത്, അതായത് നമ്മള് നോക്കിക്കേ പിള്ളേർക്ക് കഞ്ഞി കൊടുത്ത് അങ്ങനെ നമുക്ക് ലാഭിക്കാം. പിന്നെ വീട്ടില് 8 മണിക്ക് ശേഷം അപ്പ തന്നെ ഒരു മുറിയിലാക്കിട്ട് അപ്പൊ ബാക്കി കറണ്ട് ബില്ലെല്ലാം ലാഭിച്ചിട്ട് ഒറ്റ മുറിയിലാക്കും. ചേട്ടാ ഇതൊക്കെ ഒരു നാണയത്തിന്റെ കാര്യമല്ല. വേറെ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഇതുപോലെ കുടുംബ ബഡ്ജറ്റ് എങ്ങനെ കുറയ്ക്കാം? കുടുംബ ബഡ്ജറ്റ് എങ്ങനെ അത് മക്കളെ ഡ്രൈവിംഗ് പഠിപ്പിച്ച അപ്പൊ വീട്ടിൽ ഡ്രൈവറിന്റെ ആവശ്യമില്ല. ഇപ്പോൾ പറഞ്ഞു എന്റെ അടുത്ത് പറഞ്ഞു ഡിഗ്രി കഴിഞ്ഞു എനിക്ക് ഇനി പഠിക്കാൻ കുറച്ച് റെസ്റ്റ് എടുക്കണം ഒരു വർഷം. ഞാൻ പിന്നെ പിന്നെന്താ വീട്ടു ജോലിക്ക് ആളെ വലിയ പാടാ. നീ വീട്ടിൽ നിൽക്ക്, സർവ്വ ജോലിയും ചെയ്തോ, ഒരു പ്രോബ്ലം ഇല്ല. അപ്പൊ വീട്ടു ജോലിക്ക് ആവശ്യം വേണ്ട, വിട്ട ഫീസ് കൊടുക്കണം, അത് കൊടുക്കണ്ട. ആ എല്ലാം നമുക്ക് എല്ലാം സൗകര്യമാണ്. പക്ഷെ വേറെ കാര്യം ചേട്ടാ, അപ്പൊ ചേട്ടൻ ഇവർക്ക് സ്ത്രീധനം എല്ലാം സെപ്പറേറ്റ് കരുതണം. മറ്റേ പിള്ളേർ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ അവർ ജോലിയൊക്കെ കഴിഞ്ഞ് ജോലി അവർ പിള്ളേർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന വെച്ച് കഴിഞ്ഞാൽ എടാ നല്ല പണമുള്ള വീട്ടാ, നല്ല പിള്ളേരെ നോക്കി വളച്ചു കൊണ്ടുപോകും. ഇതൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. പ്രാക്ടിക്കലായിട്ട് ജീവിക്കാൻ പഠിക്കണം, കാരണം വേറെ വഴിയൊന്നും തൽക്കാലം അല്ല. വേറെ കാര്യമുണ്ട്, വളച്ചു കൊണ്ടുവരേണ്ട കാര്യമില്ല. ഈ പിള്ളേരെ കാണുമ്പം അവര് തന്നെ വളഞ്ഞൊടിഞ്ഞു. അല്ല അത് പിന്നെ അല്ലെങ്കിൽ വേറെ കുറെ ഗുണങ്ങളുണ്ട്. പെൺകുട്ടികളാണ് എല്ലാരും പറയത്തില്ല സുരക്ഷ നേരെ തിരിച്ചാ. നേരത്തെ പഴയ പറഞ്ഞ പ്രശ്നത്തോട് വരാം. കാരണം വീടിന്റെ ചുറ്റുമൊക്കെ അത്യാവശ്യം കാണാൻ കൊള്ളാന്ന് പിള്ളേരെ ഉണ്ട്. അപ്പുറത്തെ പിള്ളേരൊക്കെ ഒരു കണ്ണല്ലേ രണ്ട് കണ്ണ് നമ്മുടെ വീട്ടിൽ. അപ്പൊ ചേട്ടൻ ആദ്യം തന്നെ തയ്യാറെടുപ്പോഴും നല്ല ആമ്പിള്ളേർ താമസിക്കുന്ന വീടിന്റെ അവിടെ തന്നെ കൊണ്ടുപോയി വേണ്ടി. കാരണം എന്ന് വെച്ചാൽ എപ്പോഴും ആരെങ്കിലും നമ്മുടെ വീട്ടിൽ കയറണം. അപ്പുറത്ത് നിന്ന് ചെക്കന്മാരുടെ കണ്ണ് ഇവിടെ എപ്പോഴുണ്ടല്ലോ. അങ്കിളുടെ വീട്ടിൽ ആരോ കയറുന്നുണ്ടോ എന്നൊരു ഡൗട്ട് നമ്മളെ വിളിച്ച് പറയും. പിന്നെ അഹാന എന്താ വൈകുന്നേരങ്ങളൊക്കെ നിങ്ങളുടെ സാധാരണ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞ് നിങ്ങളുടെ ടി വി കാണല്, എന്തൊക്കെയാ പരിപാടികള്? ഇങ്ങനെ ഇന്ന ഒരു പ്ലാൻ ഇല്ല, എന്നും മാറി മാറിയിരിക്കും. ഇപ്പൊ സാധാരണ ഒരു രീതിയിലാണെങ്കിൽ ട്യൂഷൻ കാണും, അപ്പൊ ഞാനും അമ്മയായിരിക്കും വിടാൻ പോകുന്നത്, വിളിക്കാൻ വരുന്നത്, അങ്ങനെയൊക്കെയാണ് സാധാരണ. സാധാരണ ഒറ്റക്കെട്ടായിട്ട് ജീവിച്ചുള്ള പ്രശ്നം, ഒറ്റ റൂമിലൊക്കെ ജീവിക്കുന്നവർക്കുള്ള പ്രശ്നം വെച്ചാല് ഒരാളെ കല്യാണം കഴിച്ചൊക്കെ വിട്ട് കഴിഞ്ഞാൽ തന്നെ എല്ലാവരുടെയും ചങ്ക് തകരുന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ അറ്റാച്ച്മെന്റ് കൂടും തോറും അതൊരു പ്രശ്നമല്ല ഏട്ടാ. അറിയില്ല കല്യാണം കഴിച്ച് പോകുമ്പോ അറിയാം. ചിലപ്പോ വെയിറ്റ് ചെയ്യായിരിക്കും ആരെങ്കിലും ഒന്ന് കല്യാണം കഴിച്ച് പോയാൽ കുറച്ച് സ്ഥലം കിട്ടുമല്ലോ. അതൊക്കെ നിങ്ങൾ തമാശയായിട്ട് പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും കൃഷ്ണമാരുടെയും സിന്ധു ചേച്ചിയുടെയും നെഞ്ചി ഇപ്പളേ ഇടിക്കുന്നുണ്ട്. ചേട്ടന്റെ അവസ്ഥ പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുള്ള ഒരു ഹിറ്റ്ലർ മാധവൻകുട്ടിയുടെ അവസ്ഥ. എല്ലാരും അതാ വിളിക്കുന്ന, അല്ല അങ്ങനെയാണ് വിളിക്കുന്ന നാട്ടിലെ പേര് തന്നെ. കാരണം ചുറ്റും മൊത്തത്തിൽ കണ്ണുണ്ടായിരിക്കണം. എവിടെയെങ്കിലും നടന്നു പോകുമ്പോ തന്നെ നിങ്ങൾ ചേട്ടന് പറയണേ. ഓരോ പിള്ളേർക്ക് ഓരോ രീതിയിലാണ്. നമ്മുടെ വീട്ടില് ഇവിടെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടില് സെക്യൂരിറ്റി ഒരു ചട്ടമ്പി തന്നെ അഹാനയാണ്. നമ്മുടെ വീട്ടിൽ ഒരു കോമഡി മറ്റു രസം മറ്റു കാര്യങ്ങളൊക്കെ തമാശയെ പറ്റി ഓർത്താൽ നമ്മുടെ രണ്ടാമത്തെ വീട്ടിലെ ഒരു സുരാജ് വെഞ്ഞാറമ്മൂട് ഓസിയാണ്. ഇത് മൂന്നാമത്തെ ആളെന്ന് വെച്ചാൽ കുറച്ച് ശാന്തത. ശാന്തതയൊന്നുമല്ല, ശാന്തത ഉള്ളപ്പോ ശാന്തതയുണ്ട്, പക്ഷേ തുറന്നാൽ ഭയങ്കര തമാശയാണ്. അത് വേറെ കാര്യം. ഉദാഹരണത്തിന് ഒരു കാര്യം പറഞ്ഞു, ഞാൻ ഒരിക്കൽ പറഞ്ഞു നാല് പേരത്തെ ഉണ്ടാകും, നിങ്ങളൊക്കെ അച്ഛന് ജോലിയൊക്കെ ഉണ്ടെങ്കിൽ നല്ലത്, ജോലി കുറഞ്ഞിരുന്ന സമയത്ത് നാല് പേർക്ക് വരുമാനം ഉണ്ടെങ്കിൽ നിങ്ങൾ നാല് പേരും 10% ഞങ്ങൾക്ക് തന്നേക്ക്. അപ്പൊ നിങ്ങൾക്ക് 90% ഞങ്ങൾക്ക് 40%. നിങ്ങൾ വീട്ടിൽ ജി എസ് ടി. അതെ, അപ്പൊ നമുക്ക് നാല് പേർക്കാകുമ്പോൾ 40% നിങ്ങൾക്ക്. ഇവള് പറയായിരുന്നു, അച്ഛൻ നേരത്തെ ആലോചിച്ചിരുന്നെങ്കിൽ, അച്ഛന് 10 പിള്ളേരുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് 100% ആവില്ലായിരുന്നോ, ഞങ്ങൾക്ക് 90%. അവന്റെ മിണ്ടാതിരിക്കുന്നു വിചാരിക്കണ്ട, അതാണ് ആള്. ഇത് നാലാമത്തെ വിളിച്ച വീട്ടിലെ പെറ്റ്. എല്ലാവർക്കും എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരംശ ഇവളെ പറ്റി എപ്പോഴും ഓർക്കും. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഹിറ്റ്ലർ മാധവൻകുട്ടി ആയ സ്ഥിതി നമുക്ക് ഹിറ്റ്ലറിന്റെ പാട്ടൊന്ന് ഇട്ടിട്ട് ഇവര് നാലുപേരും കൂടെ ഡാൻസ് നമുക്കൊന്ന് കണ്ടാലോ, ഒരു രസമായിരിക്കില്ലേ? ഞങ്ങൾ അങ്ങോട്ട് ഇരിക്കാം.
എനിക്ക് ബേസിക്കലി കൃഷിയോട് വലിയ ഇഷ്ടം. അപ്പൊ വീടിന്റെ ബാക്കിൽ കുറച്ച് മരങ്ങളുണ്ട്. മരം കയറലാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട വിനോദം. മരം കയറുവോ? അപ്പൊ തേങ്ങ ഇടാനും പുറത്തുള്ള ആൾക്കാരെ തെങ്ങി കയറില്ല, ബാക്കി ടെക്നിക്ക് വേണ്ടേ? അത് പറ്റത്തില്ല, കാരണം താളം ഇട്ട് അങ്ങനെ അതൊന്നും പറ്റത്തില്ല. നമുക്ക് താളം ഇട്ടൊന്നും പോകാൻ പറ്റത്തില്ല. നമുക്ക് വലിയ മരത്തിനുമുള്ള റംബൂട്ടാനും മറ്റേ മാംഗോസ് അങ്ങനത്തെ മരങ്ങൾ, വലിയ മരങ്ങൾ എവിടെ നിങ്ങളുടെ വീട്ടിലുണ്ടോ? കൊച്ചു വീട് എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ഓർത്തു തീരെ എന്തോ കൊച്ചെന്തോ കുടില് താമസിക്കുന്ന കാര്യമാണ് എനിക്ക് പറയണേ. പറഞ്ഞു വന്നപ്പോ എന്താ പുറകില് റംബൂട്ടാനും മാംഗോസ്റ്റീനും ഓറഞ്ചും ആപ്പിളും മുന്തിരിയൊക്കെ ഉള്ള വലിയൊരു ബംഗ്ലാവിൽ താമസിച്ചാണ് ഇവർക്ക് സൗകര്യം പോരാ സൗകര്യം പോരാ ഇവർ പറഞ്ഞോണ്ടിരിക്കുന്നത്. ലിച്ചി ഉണ്ടല്ലോ, ലിച്ചി ഒരു എച്ചി ഉണ്ടല്ലോ, വലിയ ഒരു എച്ചി കൂട്ടി കിട്ടിയില്ല, സന്തോഷം വരും വീട്ടിലോട്ട്. ഈ ഹൻസിക ഒന്നും മിണ്ടിയില്ല എന്ന് പലർക്കും പരാതി. ഹൻസിക എന്തെങ്കിലും മോളെ പാട്ടോ എന്തെങ്കിലും ചിത്രരചന നമ്മളെ ഒരു ഇംഗ്ലീഷ് പാട് ചേച്ചി കൊടു, ചേച്ചി പാട്. ആ ഏത് ഇംഗ്ലീഷ് പാട്ടും പാടും. ആ മൈക്ക 3 4 ട്വിങ്കിൾ 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 സാറല്ലേ? അയ്യോ അതാ നിർത്തി ഞാൻ കൂടെ പെടാന്ന് പറഞ്ഞേ. ഓ ഓക്കെ പാടി റെഡി. ആ 1 2 3 സ്റ്റാർട്ട്. Once upon a time we had it all. Somewhere down the line we went and lost it. One break at a time we watched it fall. I'm broken here tonight and darling no. No one else can fix me, only you. Only you. And no one else can fix me, only you. എന്നെ നോക്കി ഊളി ഊളി. പിന്നെ എനിക്ക് ഫിക്സ് അങ്ങനെ ഒരു രോഗമൊന്നും ഇല്ല കേട്ടോ പോളെ, അത് അതൊക്കെ കണ്ടാ തോന്നുന്നേ ഉള്ളു. പെട്ടെന്ന് ഈ പാട്ട് കേട്ടപ്പോഴത്തേക്കും ശരിക്കും എന്റെ കുട്ടിക്കാലം എനിക്ക് ഓർമ്മ. കാരണം മമ്മി ഈ പാട്ട് ഏത് പാട്ടിൽ ഈ പാട്ട് ഒഴിവാക്കിയാലായിരുന്നു. ഈ പാട്ട് എപ്പോഴും ഞാൻ ഉറങ്ങി കിടക്കുമ്പോ ഞാൻ ഇതൊരു പുതിയ പാട്ടാ. പെട്ടെന്ന് ഞാൻ പാലായിലോട്ട് ഓർത്തുവരും. പുഴയും മീനച്ചിലാറും പള്ളിയും കൊയറും വാടികാര്യവും 1-3 കൃഷ്ണമാരേട്ടനും ഫാമിലിയുമായിട്ടുള്ള വളരെ എന്താ പറയാ രസകരമായിട്ട് നമ്മളിങ്ങനെ ഗെയിമും പാട്ടും തമാശയൊക്കെ ആയിട്ട്. ഗെയിം വന്നില്ല അല്ലേ? അതാ വന്നിരിക്കുന്നു. കൊറേ കളർഫുൾ ഗേൾസ്, കളർഫുൾ ബോയ്സ്, കളർഫുൾ ബോൾസ്. അപ്പം നിങ്ങൾ എങ്ങനെ ടീം ഇങ്ങനെ തന്നെ നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്? എന്തായാലും ചേഞ്ച് ടീം ചേഞ്ചിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മാറ്റാം. ഹൻസിക അങ്ങോട്ട് വരിക, അമ്മ അങ്ങോട്ട് പോയി അല്ലെ. അപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് 2 ഗ്ലാസ് വെച്ചിട്ടുണ്ട്. ഇത് രണ്ടുപേരുടെ കയ്യിൽ കെട്ടുക, ഞാൻ ബാക്കി പറഞ്ഞുതരാം. അപ്പൊ 2 ടീമായിട്ട് അവർ മാറിയിരിക്കുകയാണ്. കൃഷ്ണമാരേട്ടനും ദിയേം ഹൻസികയും ഒരു ടീം, സിന്ധു ചേച്ചിയും അഹാനേയും ഇഷാനിയും മറ്റൊരു ടീം. എന്താണ് മത്സരത്തിന്? ഇതാണ്, രണ്ടുപേര് ഗ്ലാസ് രണ്ടുപേരുടെയും കയ്യിൽ, രണ്ട് ടീമിലെയും രണ്ടുപേരുടെ മേലെ ഗ്ലാസ് കെട്ടി വെച്ചിട്ടുണ്ട്. ബോൾ ഇങ്ങനെ കുത്തി എറിഞ്ഞ് ആരാണോ ഗ്ലാസിനുള്ളിൽ ഏറ്റവും കൂടുതൽ ബോൾ പിടിക്കുന്നത് അവർക്കായിരിക്കും സമ്മാനം കിട്ടുന്നത്. എന്ത് സമ്മാനം? അതൊരു ഭയങ്കര രസമുള്ള സമ്മാനം തന്നെയാണ്. അപ്പൊ നിങ്ങൾ രണ്ടുപേരാണ് ബോൾ ഇട്ടെറിഞ്ഞു കൊടുക്കേണ്ടത്. ടൈം അവസാനിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും ബോൾ പിടിച്ചു എറിഞ്ഞുകൊണ്ട് നിൽക്കരുത്. അങ്ങനെ അഥവാ നിങ്ങൾ ടൈം അവസാനിച്ചതിന് ശേഷം ബോൾ പിടി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പൊ തന്നെ ഷോ വിട്ടു പോകേണ്ടതാണ് കേട്ടോ. ബോൾ കിട്ടി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? കളക്ട് ചെയ്തോണ്ടിരിക്കുക. അതെ, സമയം സമയം കഴിഞ്ഞ് കഴിയുമ്പോൾ ആരുടെ ഈ ടീമിൽ മൊത്തം എണ്ണി നോക്കും എത്ര ഗ്ലാസ് എത്ര ബോൾ. റെഡിയാണ്? റെഡി. 1 ഞാൻ വേണമെങ്കിൽ മാറി നിൽക്കാം. അപ്പൊ നിങ്ങൾക്ക് സമാധാനമായിട്ട് 1 2 3 സ്റ്റാർട്ട്. ഭയങ്കര കൊരിഞ്ഞ മത്സരമാണ് നമ്മളിപ്പോ നടക്കുന്നത്. പോരട്ടെ പോരട്ടെ,
സിന്ധു ചേച്ചിയുടെ ടീം വിജയിച്ചോണ്ടിരിക്കുന്നു. ഇവിടെ കൃഷ്ണമാരായിട്ട് കുറച്ച് ഉഷാറാവണം. ഓ പറ്റുന്നുണ്ട് പറ്റുന്നുണ്ട്, സൂപ്പർ സൂപ്പർ. ഇപ്പൊ ടൈം അവസാനിക്കും. ആ സൂപ്പർ, നല്ല രസം. അപ്പൊ നമ്മുടെ ഇന്നത്തെ മത്സരത്തിൽ വിൻ ചെയ്തിരിക്കുന്നത് സിന്ധു, കൃഷ്ണകുമാർ നേടിയിരിക്കുന്ന പെൺ കരുത്തുള്ള ഒരു ടീമാണ് ഇവിടെ ലഭിച്ചത് കേട്ടാ. ഇതിന് വലിയൊരു സമ്മാനമൊന്നും അല്ല, അതായത് ഭയങ്കര ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, അല്ലെങ്കിൽ വീട്, കാറല്ല, വീട്ടില് അത് മാനിച്ച് ഇപ്പൊ തന്നെ ആ സമ്മാനം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സമ്മാനമാണ് തരാൻ പോകുന്നത് അല്ലെ. നമുക്ക് നോക്കാം, നല്ല ക്യൂട്ടായിട്ടുള്ള കൊച്ചു കൊച്ചു സാധനങ്ങൾ. എവിടെ റിമി മിഠായി വണ്ടി വരട്ടെ. നോക്കിയേട്ടാ, അവിടെ നമ്മുടെ റിമി മിഠായി എന്ന് പറഞ്ഞൊരു വണ്ടി വന്നിട്ടുണ്ട്. പോപ്കോൺ ഉണ്ട്, നാരങ്ങമുട്ടായി ഉണ്ട്, കോലുമുട്ടായി ഉണ്ട്, ജീരകമുട്ടായി ഉണ്ട്, എക്ലയസ് ഉണ്ട്. ഏത് വേണം, എന്താണ് ഇപ്പൊ കൊണ്ടു ചേച്ചി? ഇപ്പൊ കൊണ്ടു എന്ത് വേണേ നിങ്ങൾക്ക് എടുക്കാം. തക്കാളി എന്റെ കയ്യിൽ എടുത്തോളും, ലോലിപോപ്പൊക്കെ എടുത്തു. ഇതൊക്കെ ഭയങ്കര രസമുള്ള മുട്ടയാണ്. എന്ത് ടേസ്റ്റ്, നോക്കൂ. ഒരു ചായയുടെയും കാപ്പിയുടെ കൂടെ കുറവുണ്ട് അല്ലെ. ഇത് കഴിഞ്ഞ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ കോഫിയും കൂടെ നമ്മൾ വിജയിച്ച ആൾക്കാർക്ക് മാത്രം. എക്സ്ക്യൂസ് മീ, നിങ്ങൾ നിങ്ങൾ എന്തെങ്കിലും സംസാരിച്ചിരിക്കും. അപ്പൊ ഒരു കാഴ്ച, നമുക്ക് ഒരു രസമുള്ള ഒരു പാട്ട് വേണ്ട കേട്ടോ. ഒരു മൂഡ്, നിങ്ങളുടെയും ഒരു ഡൾ മൂഡ് എല്ലാം കൂടെ നമുക്കൊന്ന് റസാക്കി എടുക്കണ്ടേ. ഒരു കോള് വരുന്നു. Is it 666557? Yes. May I speak to Miss Diya? No, it's wrong number. Oh-oh. Niyan kinavo, puvo nilavo, ragam tulumbum, poondheim kulambo. Niyan kinavo, puvo nilavo, ragam tulumbum, poondheim kulambo. Niyan madhumadhi malar midi madhu gana mudiru. അങ്ങനെ ചേട്ടാ, ഞാൻ സത്യത്തിൽ വരുന്നതിന് മുൻപ് എനിക്ക് അഹാനേനെ അറിയാം, കൃഷ്ണമാരായണനെ സിന്ധു ചേച്ചിനെ അവിടെ ഇവിടെയൊക്കെ വെച്ച് കണ്ടിട്ടുണ്ട്, ബാക്കി ആരെയും പരിചയമില്ലല്ലോ. പക്ഷെ അതൊക്കെ മാറി വളരെ പെട്ടെന്ന് വളരെ രസകരമായിട്ട് ഇത് നമ്മുടെ കുടുംബ പ്രേക്ഷകരാണ് ഒന്ന് മൂന്ന് കൂള് കാണുന്നത് എനിക്ക് തോന്നുന്നു. പക്ഷെ അവരെ സംബന്ധിച്ച് ബെസ്റ്റ് ആപ്പ് ഡിസിഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ നിങ്ങളെ കൊണ്ടുവരാൻ കാണിച്ചത്. എപ്പോഴും ഫാമിലിയാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി. ഇങ്ങനെ തന്നെ ദൈവം അനുഗ്രഹിച്ച് സന്തോഷത്തോടെ എന്നാൽ കൃഷ്ണമാരായണ സിന്ധു ചേച്ചിയോട് ഒരു ചോദ്യം, ജീവിതത്തില് ഏറ്റവും കൂടുതൽ എല്ലാരും കൂടെ സന്തോഷിച്ച ഒരു സംഭവം പെട്ടെന്ന് പറയാം, ഓർമ്മ വരുന്നുണ്ടോ? ഞങ്ങൾ പൊതുവെ ഒരുപാട് സന്തോഷിക്കുകയും ഒരുപാട് വിഷമിക്കുകയും ഒന്നും ചെയ്യുന്ന കൂട്ടത്തിലല്ല. എല്ലാവരും അതാണ് ഏറ്റവും വേണ്ടത്. അതാണ് ഞാൻ മക്കളായ നിങ്ങളോട് ചോദിക്കണം, നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു ടെൻഷൻ വന്നപ്പോ അച്ഛന്റെ ഭാഗത്തുനിന്ന് അമ്മയുടെ ഭാഗത്തുനിന്ന് കിട്ടിയ അഹാനി, അഹാനിയായിരിക്കും മൂത്തയാളെന്നുള്ള രീതിയിൽ അഹാനിക്ക് ഇപ്പോഴും ആ വാക്കുകൾ ചിലപ്പോൾ അഹാനയിൽ വല്ലാണ്ട് ഒരു ഒരു പക്ഷെ കണ്ണ് നിറയിച്ചിട്ട് അച്ഛനോട് താങ്ക്സ് പോലും പറഞ്ഞിട്ടില്ല, പക്ഷെ ഇപ്പൊ പറയാൻ തോന്നുന്നുണ്ടാവും. എൻ്റെ ഞാൻ സ്പെക്സ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ലെൻസാണ് അല്ലെങ്കിൽ യൂസ് എന്ന് വെച്ചാൽ വീട്ടിൽ ഞാൻ സ്പെക്സ് വെക്കും, പുറത്ത് പോകുമ്പോൾ ഞാൻ ലെൻസാണ് സാധാരണ വെക്കാറ്. അപ്പോൾ എനിക്ക് ഈ ലേസർ സർജറി ചെയ്യണം എന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, കാരണം എനിക്ക് നല്ല പവറാണ്. അപ്പോൾ ലേസർ കുറച്ചൊരു സ്കാരി സർജറിയാണ്, പക്ഷെ ഞാൻ വളരെ മൈൻഡൊക്കെ സെറ്റൊക്കെ ആക്കി ലേസർ ചെയ്യാൻ പോയി. അവരെല്ലാം ടെസ്റ്റും ചെയ്തു, എല്ലാം ഓക്കെയാണ് അത് ഇതെന്നൊക്കെ പറഞ്ഞു. അവസാനം അപ്പം നാളെയാണ് സർജറി, ഞാൻ അവരോട് സമയം വരെ ചോദിച്ചു. ഞാൻ അത് കഴിഞ്ഞ് ഇൻസ്റ്റഗ്രാമിൽ എന്ത് പോസ്റ്റ് ഇടണം എന്നൊക്കെ വരെ ഞാൻ ക്യാപ്ഷനൊക്കെ ആലോചിച്ച് കഴിഞ്ഞു. എന്നിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് പോയപ്പോൾ ഇങ്ങനെ ഡോക്ടർ പറഞ്ഞു, ഇല്ല ഐ കാണ്ട് ടച്ച് യുവർ ഐ, കാരണം ഭയങ്കര ഒരു ഡി അത് പറ്റത്തില്ല. ഇത് ഈ സർജറി ഒരു 10 പേരിൽ 4 പേർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു പരിപാടിയാണ്.
ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മറ്റേ പ്രാഞ്ചേട്ടനിലെ മമ്മൂട്ടിയെ പോലെ ഇങ്ങനെ ബോധം കെടാൻ റെഡി ആയിരിക്കുമോ? കാരണം ഞാൻ എൻ്റെ സ്വപ്നത്തിൽ നാളെ ഞാൻ കണ്ണുറക്കുമ്പോൾ മറ്റേ ഹൈ ഡെഫിനിഷൻ വിഷൻ, അപ്പൊ ഇങ്ങനെ അച്ഛൻ ഇങ്ങനെ, അപ്പൊ എന്നെക്കാൾ അച്ഛൻ അപ്പുറത്തെ സൈഡിലിരുന്ന് മറ്റേ അച്ഛൻ ബോധം കെട്ട് വീണ് കഴിഞ്ഞു. അപ്പൊ അച്ഛൻ ഇങ്ങനെ ഡോക്ടറിനോട് പറഞ്ഞു ഇങ്ങനെ, അതിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇപ്പൊ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമായിരുന്നെങ്കിൽ എനിക്ക് കൊടുക്കാൻ കുഴപ്പമില്ലായിരുന്നു, കാരണം അതാകുമ്പോ അങ്ങനെ, പക്ഷെ അതിപ്പോ ഒന്നും പറ്റത്തില്ലല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു അതിപ്പോ നമ്മുടെ അച്ഛനും അമ്മയും മാത്രം പറയുന്നൊരു ഡയലോഗാണ്. അപ്പൊ അച്ഛൻ പറഞ്ഞു ഇങ്ങനെ അച്ഛൻ്റെ ഇപ്പോൾ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ള വല്ല സർജറിയോ മാജിക് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ തരായിരുന്നു, പക്ഷെ ഇപ്പൊ അതും പറ്റത്തില്ലല്ലോ എന്ന് അച്ഛൻ വളരെ കാഷ്വൽ ആയിട്ട് പറഞ്ഞതാ. ഓ, അപ്പൊ ഞാൻ വിചാരിച്ചു ഇതേപോലെ കണ്ണു നിറയാനും വേണ്ടി ഒന്നുമല്ല, പക്ഷെ മറ്റ് പാരന്റ്സിനും അല്ലാതെ ഇവര് ഭയങ്കര ഡിഫറെന്റ് ആണ് ഒരു കാര്യത്തിലും. ബോർഡ് എക്സാമിന്റെ കാര്യം വന്നാലും മറ്റ് പാരന്റ്സ് ഒക്കെ പറയുന്നത് നല്ല മാർക്ക് വാങ്ങണം, 85-90 ഒക്കെ വേണം. ഒരുപാട് പിള്ളേർ 98 കിട്ടി എന്റെ മുമ്പിൽ കിടന്ന കാര്യം ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്റെ വീട്ടുകാർ പറഞ്ഞ വെച്ചാൽ കോപ്പി അടിച്ചിട്ടാണെങ്കിലും പാസ്സായിക്കോളും, എവിടെ നിന്നാണെന്ന് പറയാം കോപ്പി അടിച്ച് പാസ്സായി ഇത്ര എന്റെ അടുത്ത് പറയാറുണ്ട്. ഞാൻ അവിടെ ചെല്ലുന്നു എനിക്ക് തോന്നുന്ന പോലെ കോപ്പി അടിക്കുന്നു, പിന്നെ എന്റെ ഭാഗ്യത്തിന് എന്റെ ഫ്രണ്ട്സ് എല്ലാരും കൂട്ടി തന്നിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് അതിന് പ്രശ്നമൊന്നും വന്നിട്ടില്ല. എന്നെ ഇന്ന് ഇനി മെഴുന്ന പൊക്കോ എന്ന് എനിക്കറിയില്ല. കോളേജിൽ നിന്ന് ഞാൻ ഡിഗ്രിയും കഴിഞ്ഞ് ഇറങ്ങി, അവിടെ ഞാൻ സ്കൂളിൽ നിന്നൊന്നും തൂക്കാൻ പോകുന്നില്ല, എനിക്കറിയില്ല കുഴപ്പമൊന്നുമില്ല. ചെറ പറ പറ ക്വസ്റ്റ്യൻസിലോട്ട് പോവുകയാണ്. നിങ്ങളോടല്ലേ ഇവര് ഫസ്റ്റ് ഇവരോടാണ്. അച്ഛന്റെ ഫസ്റ്റ് മൂവി ആർക്കാണ് ഒറ്റയടിക്ക് പറഞ്ഞത്? സംശയമില്ലാത്ത കാര്യമാണ്. ഇഷാനിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ഇനി സിന്ധു ചേച്ചിയോട് കൃഷ്ണമാരോടാണ്. സ്കൂളില് ദേവനിധി, ആരതി, കോളേജിൽ ഇപ്പൊ അലീന എന്ന് പറഞ്ഞത്. അത്രയും കറക്റ്റ് കിറു കീർത്തിയുടെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ പോലും മനസ്സിലാക്കി വെച്ചിരിക്കാം. അമ്മയുടെ ഏത് ഫുഡാണ് അച്ഛന് ഏറ്റവും പ്രിയപ്പെട്ടത്? അഹാനയ്ക്ക് പറയാം. ഗീ റൈസും ചിക്കൻ കറിയും, കാരണം ഒരു സംശയമില്ലാണ്ട് ഒറ്റക്കെട്ടിട്ട് ഒരു വെജിറ്റബിൾസ് വെച്ചിട്ട് അമ്മ ഒരു സാലഡ് ഉണ്ടാക്കും, അത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം. ഇനി 3 ഐറ്റമാണ് അമ്മ സ്ഥിരമായിട്ട് ഉണ്ടാക്കാറ് വിശേഷ ദിവസം വരുമ്പോ. വീട്ടിൽ ഏറ്റവും കൂടുതൽ കഞ്ഞി കുടിക്കുന്ന ആര്? ഇഷാനി. എനിക്ക് രാത്രി ഈ ഓവർ മസാല ഐറ്റംസ് കഴിക്കുന്ന ഇഷ്ടമല്ല, എനിക്ക് പെയിൽ ഫുഡാണ് ഇഷ്ടം. പിന്നെ കഞ്ഞി കുടിക്കുമ്പോൾ പയറങ്ങ് നിറയും, എനിക്ക് അതാണ് ഇഷ്ടം. പിന്നെ വണ്ണം വെക്കുന്ന പറഞ്ഞ് പറ്റിക്കുകയാണ് കുറെ നാളായിട്ട്, അപ്പൊ ആ പ്രതീക്ഷയിൽ കഴിച്ചു. അത് കാലക്ക് വീട്ടിലെ ഏറ്റവും വലിയ തള്ളിസ്റ്റ് ഒരു എക്സാമ്പിൾ. എന്ത് കഥ പറഞ്ഞാലും നമ്മളൊരു 50% കുറച്ച് ഞാനൊരു മസാല ആയിരിക്കട്ടെ എന്ന് വെച്ച് പറയുന്നത്. ഫോർ എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഇപ്പോ ഞാൻ അവിടെ അന്ന് ഒരു തമാശ പറഞ്ഞു, ക്ലാസ് മൊത്തം തലയും കുത്തി കിടന്ന് ചിരിക്കാൻ തുടങ്ങി. ഒരു 10 പേര് ക്ലാസ് മൊത്തം. മക്കളിൽ ഏറ്റവും കൂടുതൽ ദേഷ്യമാർ? അമ്മു. അഹാനിക്കാണോ? അതെനിക്ക് മൂത്ത പിള്ളേർക്ക് ഇത്തിരി ദേഷ്യം കൂടുതലായിരിക്കും തോന്നുന്നു, എനിക്കും കുറച്ചൊക്കെ ദേഷ്യം ഇങ്ങനെ. ആർക്കും മനസ്സിൽ, നമുക്ക് എല്ലാവർക്കും എല്ലാ മനുഷ്യർക്കും എല്ലാ ഇതും ഉണ്ടല്ലോ. വീട്ടിലെ തല്ലുകൊള്ളി അത് ഓസിയാണ്. വീട്ടിലെ ഏറ്റവും അനുസരണമുള്ള കുട്ടിയാരാണ്? ഇഷാനി. ഇപ്പൊ സംസാരത്തിലും പുള്ളിക്കാരിയൊന്ന് ലാഭിഷായിട്ട് ഇതൊന്ന് കേട്ടിരിക്കാം എന്നുള്ളതല്ലാണ്ട് അതിനകത്ത് വലിയൊരു നില കടത്താൻ അഭിപ്രായം പറയാനും വരാറില്ല. അതുകൊണ്ടായിരിക്കും നിങ്ങൾ അനുസരണമുള്ള ഒരു കുട്ടിയാക്കി മാറ്റി. കൃഷ്ണമാരേട്ടനും ഫാമിലി ആയിട്ടുള്ള ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്കും നമുക്കും ഒക്കെ ഞങ്ങൾ ശരിക്കും, അതായത് ഒരു മറയില്ലാണ്ട് ഉള്ളതുള്ളതുപോലെ പറയുന്നത് കൊണ്ടാവാം, അതാണല്ലോ നമ്മുടെ ഷോയുടെയും ഏറ്റവും വലിയ പ്രത്യേകത. അപ്പം ഈ പ്രോഗ്രാമിന്റെ ഇടയിൽ നിന്ന് ഒരു സന്തോഷ വാർത്തയും കൂടെ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു താങ്ക്സ് അറിയിക്കുകയാണ്. ഈ അടുത്ത് ടെലികാസ്റ്റിംഗ് തുടങ്ങിയ നമ്മുടെ സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി അവതരിപ്പിക്കുന്ന നിങ്ങൾക്കുമാകാം കോടീശ്വരൻ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ഈ അടുത്ത് ടെലികാസ്റ്റ് ആരംഭിച്ചു. ഭയങ്കര നല്ല റിവ്യൂസും റെസ്പോൺസും ആണ് ലഭിക്കുന്നത്, കാരണം കൂടുതലും കുറെ പേർക്ക് ഇതുപോലെ നോളജ്, വിവരം, വിജ്ഞാനം ഒക്കെ അറിയാനും ഒരു വെറൈറ്റി ഷോ അല്ലേ, അതിങ്ങനെ കാത്തുകാത്തിരിക്കുന്ന ഒരു ഷോ കൂടി. പ്രത്യേകിച്ച് സുരേഷ് ചേട്ടന്റെ അവതരണം എല്ലാം കൂടെ ചേർന്ന് തിങ്കൾ തൊട്ട് വ്യാഴം വരെ രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം സുരേഷ് ഗോപി വരുന്നു നിങ്ങൾക്കുമാകാം കൊടീശ്വരനോട്. ബാക്കി നമുക്ക് കുറച്ച് വിശേഷങ്ങൾ പറഞ്ഞിട്ട് ഇപ്പൊ തന്നെ ടാറ്റ പറയാം. മഹാനയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ചിത്രത്തിന്റെ വിശേഷം കൂടെ ഒന്ന് ചോദിച്ചു കളയാം. സണ്ണി വേനോടൊപ്പമുള്ള പിടികിട്ടാ പുള്ളി, അതിപ്പോ ഉടനെ റിലീസ് ആവുമോ? എനിക്ക് തോന്നുന്നു ഈ വർഷം റിലീസ് ആവുന്നു. ടൊവിനെ ആയിട്ടുള്ള ഒരു ഒരു കുറച്ച് വിശേഷങ്ങൾ പറയാനാണെങ്കിൽ, കാരണം ഇന്ന് എല്ലാവരുടെയും അത്രയും
ഇഷ്ടപ്പെട്ട ഒരാളാണ് ടൊവിനോയായിട്ട് ഒന്നിച്ചൊരു ഇത്രയും തിളങ്ങിയിരിക്കുന്ന ഒരാളുടെ കൂടെ ഒരു ഓഫർ വന്നപ്പം ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? പുള്ളി ഒരു വലിയ സ്റ്റാർ ഒക്കെ ആണെങ്കിലും അങ്ങനെയൊന്നും അല്ല, ലൈക്ക് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു അങ്ങനത്തെ വിചാരങ്ങളൊന്നുമില്ല, വളരെ നോർമൽ ആയിട്ട് തന്നെയാണ്. എന്നാലും ഒരു ലിപ്ലോക്ക് സീനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും കുറച്ച് എതിർപ്പ് അച്ഛന്റെ ഭാഗത്തുനിന്ന് അമ്മയുടെ ഭാഗത്തുനിന്ന് വന്നു. അങ്ങനെയൊക്കെ ആരെങ്കിലും പറയുകയാണെങ്കിൽ അത് ഭയങ്കര ഹിപ്പോക്രിറ്റിക് ആയി പോകത്തില്ല? നമ്മുടെ ഫാമിലിയിലാണ് അവരെല്ലാരും, നമ്മളെല്ലാരും സിനിമ കണ്ടപ്പോഴാണ് അറിഞ്ഞത്. അല്ല, ആ സിനിമയ്ക്ക് ആ സിറ്റുവേഷൻ വളരെ ആപ്റ്റ് ആണ്. കാരണം ആൾക്കാരാണ് എല്ലാരും നമ്മള്. അപ്പൊ ഇപ്പൊ എന്നോട് അങ്ങ് ചോദിക്കുവായിരുന്നെങ്കിൽ അതല്ല ഞാൻ പറഞ്ഞ, ഒരു ക്യാരക്ടർ വെച്ച് നോക്കുമ്പോ നമ്മൾ അതിൽ അതുണ്ടോ ഇതുണ്ടോ എന്നല്ല, ആ കഥയിൽ അത് ആവശ്യമാണെന്ന് നമ്മൾ തീർച്ചയായിട്ടും അത് ചെയ്യണം. ഒരുപാട് റീടേക്ക് ഒക്കെ എടുക്കേണ്ടി വന്ന് ബുദ്ധിമുട്ടിയോ? ബുദ്ധിമുട്ടിച്ചില്ലല്ലോ അല്ലേ? അത് മതി. അപ്പൊ ശരി, അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇത്രയും ഗേൾസ് ഒക്കെ നിൽക്കുമ്പോഴത്തേക്കും ഒരു ഡാൻസും കൂടെ ചെയ്യാനുള്ള ഒരു മൂഡിലായോ? ഇഷാനി, ദിയ, ഹൻസിക, തിരിഞ്ഞു കംപ്ലീറ്റ് തല ഹൻസിക, ദിയ, ഇഷാനി, പേര് തെറ്റിച്ചാ വിളിക്കുന്നത്. അത് ശരി. അപ്പൊ പിന്നെ ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് എല്ലാരും, അപ്പൊ എങ്ങനെ മനസ്സിലാവും? അല്ലെ, ദേഷ്യം വരുമ്പത്തേക്ക് അവർക്കറിയാം ആരെയാ വിളിച്ചത്. ദേഷ്യം വരുമ്പോ പെട്ടെന്ന് പേര് വരത്തില്ല. ഹൻസിക, ഓസി, ഇഷാനി, അഹാന, ഇതൊന്നും വരത്തില്ല. ഏതെങ്കിലും ഒരു പേരങ്ങ് വിളിക്കും, ഏതെങ്കിലും പേര് വിളിക്കാം, അവരവർക്കറിയാം എന്നെയാണ് വിളിച്ചത്. ഓക്കെ മക്കളെ, ഓസികളെ,